telesales നമുക്ക് ഇത്രയും സക്സസ് ഒക്കെ കൊണ്ടുതരും എന്ന് അറിയാമെങ്കിലും നമ്മൾ സെയിൽസുകാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഒരു അസുഖം കൂടണ്ട് കോൾ ഫിയറിനെ കണ്ട കൂടുതൽ ഉള്ള ഒരു അസുഖമാണ് പ്രോക്രാസ്റ്റിനേഷൻ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ശീലം അത് എസ്പെഷ്യലി ഈ കോൾ ഫിയർ കൊണ്ടുണ്ടാകുന്നതാണ് നമ്മൾ അതിനെ പല എക്സ്ക്യൂസുകൾ കണ്ടെത്തും ശരിക്കും നമ്മൾ പേടി കൊണ്ട് തന്നെയാണ് നമ്മൾ അത് മാറ്റി വെക്കുന്നത് അതുകൊണ്ട് ആ കോൾ ഫിയർ ആ അഡ്രിനാലിൻ ഫോം ചെയ്യുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അടിച്ചമർത്താൻ പറ്റണം അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം ആ സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന ആ ഒരു ചിത്തരോഗിയിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് പറ്റണം അവിടെ എന്തുണ്ടാകണം ഈ പറയുന്ന പ്രോക്രാസ്റ്റിനേഷൻ മാറണമെങ്കിൽ ആ നമ്മുടെ കോൾ ഫിയർ മാറണം അവിടെ വരുന്നതാണ് ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ ഐ ഡു ഇറ്റ് ലേറ്റർ സിൻഡ്രോം എന്നാണ് ഈ അസുഖത്തിനെ സെയിൽസിൽ പറയുന്നത് എന്ത് ഐ ഡു ഇറ്റ് ലേറ്റർ ഞാനത് പിന്നീട് ചെയ്തോളാം ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ടൊരു വാചകമായിട്ട് കണ്ടെത്തി വെച്ചിരിക്കുക എന്തിന് ഈ പറയുന്ന ഒരു കോൾ ഫിയർ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും സ്ട്രെസ് ഉണ്ടാകും നമുക്കങ്ങ് ക്ഷീണം അനുഭവപ്പെടും നമ്മൾ ഇനി ഒന്നിനും ഇന്ന് എന്നെ കൊള്ളില്ല എന്നൊരു രീതിയിൽ തോന്നും ഫ്രസ്ട്രേഷൻ തോന്നും എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുള്ളതായിട്ട് ഭയങ്കര അന്നേരം നമ്മളെന്ത് പറയും എനിക്ക് ഭയങ്കര സെയിൽസ് പ്രഷറാണെന്ന് പറയും ശരിക്കും സെയിൽസ് പ്രഷറൊന്നുമല്ല ഈ പറഞ്ഞ കോൾ ഫിയർ മൂലം നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സും ഫ്രസ്ട്രേഷനുമാണ് അത് ശരിക്കും സംഭവിക്കുന്നത് അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ ഈ പേടിയെ ഓവർകം ചെയ്യാൻ ഒരൊറ്റ പണിയേ ഉള്ളൂ എന്ത് അത് എന്ത് സാധനത്തിലാണോ നമുക്ക് പേടിയുള്ളത് അത് റിപ്പീറ്റഡായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക ഫോൺ എടുക്കങ്ങ് വിളിച്ചേക്കുക നമ്മളൊരാളെ വിളിച്ചിട്ട് സാറേ ഈ പ്രൊഡക്റ്റ് വേണോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനമുണ്ട് സാറിന് അത് വേണോയെന്ന് ചോദിച്ചാൽ ഈ ലോകത്താരും തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ നമുക്ക് എന്ത് ചെയ്യാം ധൈര്യത്തിൽ നമുക്ക് ചോദിക്കാവുന്നേ അവർ കൂടിപ്പോയാൽ എന്ത് പറയും എനിക്ക് വേണ്ട വെച്ചിട്ട് പോയി എന്ന് പറയും നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ട് പോയേക്കണം അതുകൊണ്ട് അങ്ങനെ കുറേ കേട്ട് കഴിയുമ്പോൾ ഈ റിജക്ഷൻസ് വന്നു കഴിയുമ്പോഴത്തേന് ആ പേടിയില്ലാതാവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഒഴിവാക്കുകയല്ല വേണ്ടത് ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന സിൻഡ്രത്തിലേക്ക് ആ ഒരു അസുഖത്തിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ എന്തെടുക്കുക ഫോൺ എടുത്തങ്ങ് വിളിച്ചേരെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട നോ വന്നോട്ടെ നോ കേട്ട് 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 നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി നമ്മളെന്ത് പഠിക്കും ഒരു മാജിക് സക്സസ്ഫുൾ വേർഡ്സ് ഉണ്ട് 11 ലെറ്റേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട് സെയിൽസിൻ്റെ അകത്ത് സക്സസിൻ്റെ അകത്ത് ടെലി സെയിൽസിൽ വരുന്നത് വൺ മോർ കോൾ എന്ത് ഇതിൽ നമ്മൾ സക്സസ് ആയി കഴിയുമ്പോൾ നമുക്കൊരു ധൈര്യമൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേന് പിന്നെ ഇതാ നമ്മളുടെ മന്ത്ര എപ്പോഴും നമ്മളെന്താ പറയുക ഒരു കോളോടെ ചെയ്തിട്ട് ഇതാ ഇപ്പം ഞാൻ വരാം ഒരു കോള് എന്താ നമുക്കങ്ങ് തൊരയാ പിന്നെ നമുക്ക് ആ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് അതുകൊണ്ട് എന്താണ് ഈ പറയുന്ന സാധനം വൺ മോർ കോൾ എന്ന് പറയുന്ന മന്ത്രയിലേക്ക് നമുക്ക് മാറ്റണം ഐ ഡു ഇറ്റ് ലേറ്റർ എന്ന സിൻഡ്രത്തിലേക്ക് പോകരുത് വൺ മോർ കോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഫോൺ എടുക്കുക വിളിച്ചങ്ങ് തുടങ്ങിയേക്കുക അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ എന്ത് ചെയ്യണം റിവാർഡ്സ് കൊടുക്കണം ഓക്കെ ഇന്ന് ഞാൻ ഇത്ര കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എനിക്ക് ഇന്ന സാധനം കൊടുക്കും അതായത് ഞാൻ എന്നെ തന്നെ റിവാർഡ് ചെയ്യണം എൻ്റെ പ്ലഷറിന് വേണ്ടിയിട്ട് വേണ്ട ഒരു റിവാർഡ് ഞാൻ കൊടുക്കുക അതുപോലെ തന്നെ ഇന്ന് ഞാനത് ചെയ്യുന്നില്ല എങ്കിൽ ഇന്ന് ഞാൻ ഇത്ര കോൾ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല അതല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാനൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മളെ തന്നെ പണിഷ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെയിൽസുകാർക്ക് പറഞ്ഞിട്ടുള്ള അല്ലാത്തവരെന്ത് ചെയ്യും ഇരുന്ന് ചിരിക്കും ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇരുന്നിട്ടുണ്ട് ഇന്ന് ചെയ്യേണ്ട ജോലി ചെയ്തിട്ടില്ലെങ്കിൽ സെൽഫ് പണിഷ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഡേ കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും സെൽഫ് റിവാർഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്ത് വേണം വൺ മോർ കോൾ എന്ന് പറയുന്ന ഈ 11 ലെറ്റേഴ്സ് മാജിക് ലെറ്റേഴ്സിലേക്ക് നമ്മളുടെ ഫോക്കസ് മാറണം അത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ ഒരാളെയും കൂടെ ഒന്ന് വിളിച്ചിട്ട് ഇപ്പോൾ വരാം ബാക്കി എല്ലാവരും ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരം നമ്മളെന്ത് പറയും ഒരാളെയും കൂടെ ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് വിളിക്കും കാരണം നമുക്കറിയാതെ ഈ റിസൾട്ട് വരാൻ പോവുകയാണത് അതുകൊണ്ട് നമുക്കെന്ത് വേണം ആ ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറണം നമ്മളുടെ ഈ പ്രോക്രാസ്റ്റിനേഷൻ കോൾ ഫിയർ എന്ന് പറയുന്നത് മാറിയിട്ട് വൺ മോർ കോളിലേക്ക് നമുക്ക് പോകാൻ പറ്റണം